നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീൻ വറുത്തതാണ്, അതായത് ചാള വറുത്തത്. അതിനായി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള എടുക്കുക. ശേഷം ഒരു ജാറിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഒരു രണ്ട് പീസ് ഇഞ്ചിയും. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 5-10 പീസ് അത് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം, ഒരു പിടി കുരുമുളക്, പൊടിക്കാത്ത നമ്മുടെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ജീരകം അതും ചേർത്ത് കൊടുക്കാം. ഒരു പിടി ഒരു സ്പൂണോളം ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെക്ക് ഒരു 1.5 സ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിന് ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. അതിനായിട്ട് ഒരു നാരങ്ങ എടുത്ത് അതിൻ്റെ 2 പീസും കുരുകളഞ്ഞത് ഈ മിക്സിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കുരു പെടാണ്ട് സൂക്ഷിക്കുക. പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ മിക്സ് ഒന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം, ആ വെള്ളവും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് കുഴമ്പായിട്ട് കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ആ മിക്സ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചാളയിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നെയ്യ്, നല്ല നെയ്യ് ഒരു സ്പൂണോ ഒരു സ്പൂണും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. ഫ്രീസറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. ശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം.